ഒരിക്കൽ ഒരു ഭക്തൻ ഭഗവാൻ ശ്രീ സത്യസായി ബാബയോട് ചോദിച്ചു സ്വാമി ഇന്ന് ഭക്തി പോലും സൗകര്യത്തിനും ബിസിനസ് രീതിയിലും ആയിരിക്കുന്നു ഉടനടി ഫലം പ്രതീക്ഷിക്കുന്നു ഭക്തി മാർഗത്തിൽ ഈ മനോഭാവം തെറ്റല്ലേ സൂത്രവും തന്ത്രവും ഇവിടെ ഫലപ്രദമാകുമോ ഭഗവാൻ മറുപടി പറയുന്നു ഇന്ന് ഒരുവൻ പറയുന്നതെന്തും പ്രവർത്തിക്കുന്നതെന്തും സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രം ജോലി ലഭിക്കാനായി ഭക്തി വളർത്തി നിങ്ങൾക്ക് ഭക്തി പിന്നെ തൊഴിൽ ഉടമയോട് ഈശ്വരനോടല്ല വിവാഹം കഴിക്കാനായി ഭക്തനായി വിവാഹം കഴിഞ്ഞപ്പോൾ ഭക്തി ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് ഈശ്വരനോടില്ല ശരിക്കും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തം ഈ ലോകത്തിൽ ആവശ്യത്തിനുള്ള ധനമുണ്ട് വളരെയധികം പേർ നല്ല പദവിയിലിരിക്കുന്നു സ്വാധീന ശക്തിയുള്ള ആദരണീയരായ ജനങ്ങളും ധാരാളം ധനം പദവി പ്രശസ്തി സ്വാധീനം ഇതൊക്കെ ലോകത്തിൽ ധാരാളം ലഭിക്കുമെന്നിരിക്കെ ഇതിനായി പ്രാർത്ഥിക്കുമോ ഇവിടെ ഇല്ലാത്ത ഒന്നിനായി ഭഗവാന്റെ കൈവശം മാത്രമുള്ള ഒന്നിനായി ഭഗവാനോട് പ്രാർത്ഥിക്കണം രണ്ട് കാര്യങ്ങൾ ഈശ്വരനിൽ മാത്രമേ ഉള്ളൂ മറ്റെങ്ങുമില്ല എന്താണവയൊക്കെ ആനന്ദവും ശാന്തിയും ശരിയായ ഭക്തി ഈ രണ്ട് ദിവ്യമായ സമ്പത്ത് നേടുവാനായി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും വളരെ നിർഭാഗ്യകരമെന്ന് പറയാം ഇന്ന് ജനങ്ങൾ ആധ്യാത്മിക മേഖലയിൽ പോലും ട്രിക്കുകൾ നടത്തുന്നു പുറം വാതിലൂടെ കടക്കുവാൻ ശ്രമിക്കുന്നു ആ കഷ്ടം അതൊരിക്കലും അവർക്ക് നല്ല ഫലം നൽകില്ല അത്തരം ആളുകൾക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല മാത്രമല്ല തിരിച്ചടി ആവുകയും ചെയ്യും ഈശ്വരനും ധനവും ഒരിക്കലും ഒരുമിച്ച് പോകില്ല നിങ്ങൾക്ക് ഈശ്വരനെ വാങ്ങുവാനോ വിൽക്കുവാനോ സാധ്യമല്ല ഈശ്വരന് വേണ്ടത് നിങ്ങളുടെ ധനമല്ല നിങ്ങളുടെ ധർമ്മമാണ് ആധ്യാത്മികതയുടെ പേരും പറഞ്ഞ് ജനങ്ങൾ പരസ്പരം വഞ്ചിക്കുക സാമ്പത്തിക ഇടപാടുകൾ രാഷ്ട്രീയ കളി ചതിവ് ഗൂഢാലോചന കൗശലപ്രയോഗം ഗൂഢപദ്ധതികൾ സ്ഥാനമോഹം ഊഹക്കഥകൾ പ്രചരണം ചെളിവാരി എറിയുക ഇവയൊക്കെ ചെയ്യുകയാണ് ഇതെത്ര നിർഭാഗ്യകരം നിങ്ങളുടെ മിടുക്കും ട്രിക്കുകളും അടവുകളും ഈശ്വരനു മുന്നിൽ വിലപ്പോകില്ല ഇത്തരം രീതികളിലൂടെ ഒരിക്കലും ഈശ്വരനെ സാക്ഷാത്കരിക്കാനും കഴിയില്ല ചെറിയൊരു കഥ കേൾക്കൂ ധനികനായ ഒരാൾക്ക് ഒരു വളർത്തു നായയുണ്ട് ഒരിക്കൽ റോഡിലൂടെ പോയ ഒരാളെ ധനികൻ്റെ നായ കടിക്കുവാൻ തുടങ്ങി മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ വഴിപോക്കൻ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് നായയെ ശക്തിയായി അടിച്ചു അടിയേറ്റ് നായ ചത്തു ധനികൻ കൃത്തനായി ഒടുവിൽ കേസ് കോടതിയിലെത്തി വാദം കേട്ട് കഴിഞ്ഞപ്പോൾ ജഡ്ജി തിരക്കി നിങ്ങളെന്തിന് നായ ചാകുവാൻ തക്കവിധം തല്ലി സർ എനിക്ക് മറ്റൊരു രക്ഷയുമില്ലായിരുന്നു നായ കടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് തലയിലടിച്ചു നിർഭാഗ്യവശാൽ അത് ചത്തു വിവരം കേട്ടപ്പോൾ ജഡ്ജി ധനികൻ്റെ നേർക്ക് നോക്കി ഉടൻ ധനികൻ പറഞ്ഞു സർ എനിക്ക് സാഹചര്യം മനസ്സിലായി പക്ഷേ അയാൾ എന്തിന് നായയുടെ തലയ്ക്ക് തല്ലി മറ്റെവിടെയെങ്കിലും ആയിരുന്നു അടിച്ചിരുന്നതെങ്കിൽ നായ ചാവില്ലായിരുന്നു തനിയെൻ്റെ വിശദീകരണം കേട്ടപ്പോൾ വഴിപോക്കൻ പറഞ്ഞു സാർ ആ നായ അതിൻ്റെ പല്ലുകൊണ്ട് കടിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ തലയ്ക്കടിച്ചത് നായ വാലുകൊണ്ട് എന്നെ കടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വാലിലെ തല്ലുമായിരുന്നുള്ളൂ ഇതെല്ലാം സാഹചര്യം ഒഴിവാക്കാനുള്ള കൗശലങ്ങളും ഉപായങ്ങളും ഇതിനൊന്നും ആധ്യാത്മികതയിൽ സ്ഥാനമില്ല മറ്റൊരു ഉദാഹരണം ഒരു വ്യാപാരി വ്യാപാര ആവശ്യത്തിനായി അടുത്ത നഗരത്തിലേക്ക് യാത്രയായി വ്യാപാരി പുത്രനെ വിളിച്ചു പറഞ്ഞു മക്കളെ ഞാൻ വരുന്നതുവരെ ജോലികളെല്ലാം കൃത്യമായി ഭംഗിയായി ശ്രദ്ധിക്കുക മാത്രമല്ല ഞാൻ അഷ്ടോത്തരാർച്ചന ചെയ്യുന്ന കാര്യം നിനക്കറിയുമല്ലോ അതൊരിക്കലും മുടക്കരുത് എനിക്കത് മുടങ്ങുന്നത് വിഷമമാകും മകൻ പറഞ്ഞു അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി വീഴ്ച വരുത്താതെ ചെയ്തു കൊള്ളാം ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒടുവിൽ വ്യാപാരി തിരിച്ചെത്തി പുത്രൻ എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിച്ചു മകൻ താൻ ചെയ്ത കാര്യങ്ങളെല്ലാം പേപ്പറിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അഷ്ടോത്തര നാമം എഴുതിയ പേപ്പറിൽ ഭഗവാന്റെ നാമത്തിന് താഴെ ഡു ഡു എഴുതിയിരിക്കുന്നു ഇത്തരം പ്രവൃത്തികളിലൂടെ ആധ്യാത്മിക പുരോഗതി ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുവോ ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ ഗുരു സമീപം ചെന്ന് വളരെ ആദരവോടെ മോക്ഷത്തിനായി മന്ത്രോപദേശത്തിന് പ്രാർത്ഥിച്ചു ഗുരുദേവ ഞാൻ എൻ്റെ സെക്രട്ടറിയോട് എനിക്ക് വേണ്ടി ഈ മന്ത്രം ആയിരം ഒരു ജപിക്കുവാൻ പറഞ്ഞുകൊള്ളട്ടെ ഗുരു പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അത് നിഷ്പ്രയോജനം നിങ്ങളുടെ സെക്രട്ടറി ജപിച്ചാൽ പൂജ ചെയ്താൽ നിങ്ങൾക്കെങ്ങനെ അതിൻ്റെ ഫലം ശ്രദ്ധിക്കും ഫലം ഫലം സിദ്ധിക്കും നിങ്ങൾക്ക് വിശക്കുമ്പോൾ സെക്രട്ടറിയോട് ആഹാരം കഴിക്കുവാൻ പറയാറുണ്ടോ നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ സെക്രട്ടറിയോട് ജലം കുടിക്കുവാൻ എന്നെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ രോഗിയായപ്പോൾ മരുന്ന് വാങ്ങിക്കഴിക്കാൻ സെക്രട്ടറിയെ ആശുപത്രിയിൽ അയച്ചിട്ടുണ്ടോ എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത് ആധുനിക സാധകരിൽ കണ്ടുവരുന്ന പ്രവണതയാണിത് ഇതല്ല ഭക്തി ഭക്തൻ ചോദിക്കുന്നു സ്വാമി ചിലർ ഞങ്ങളോട് പൂജ ചെയ്യുവാൻ പറയുന്നു ചിലർ ധ്യാനത്തിനും ചിലർ പുരാണ പാരായണത്തിനും പ്രേരിപ്പിക്കുന്നു ചിലർ ജപമാണ് ഏറ്റവും നല്ലതെന്ന് ഉപദേശിക്കുന്നു എനിക്ക് ആശയക്കുഴപ്പമാണ് എന്താണ് ചെയ്യേണ്ടത് ഏത് മാർഗത്തിലൂടെ പോകണം ദയവായി എനിക്ക് ഉചിതമായ സാധന പാത ഏതെന്ന് അരുളുമോ ഭഗവാൻ പറയുന്നു ഇതിലേതു വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം പക്ഷേ പ്രേമം ചിത്തശുദ്ധി ഏകാഗ്രത ശരണാഗതി നിസ്വാർത്ഥത എന്നിവയോടുകൂടി ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈശ്വരനെ അറിയുവാനും അനുഭവിക്കുവാനും കഴിയൂ നിങ്ങളുടെ സൗകര്യത്തിന് അനുയോജ്യമായ പാതയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏതാണോ നിങ്ങൾക്ക് ശാന്തിയും ആനന്ദവും ഏകുന്നത് അത് സ്വീകരിക്കാം പക്ഷെ ഒരിക്കലും അനുകരണമരുത് മറ്റുള്ളവരുടെ വാക്കുകേട്ട് പോകേണ്ടതില്ല നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ സഞ്ചരിക്കൂ അല്ലെങ്കിൽ സ്വന്തം പാതയും നഷ്ടപ്പെട്ടു പോകും അനുകരണം മാനുഷികം സൃഷ്ടി ദൈവികം മറ്റുള്ളവരുടെ വാക്കുകൾ അതേപടി അനുസരിച്ചാൽ എന്ത് സംഭവിക്കും ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ അങ്ങാടിയിലൊരു പഴക്കട അവിടെ നിറയെ മാമ്പഴങ്ങൾ കടക്കാരൻ എഴുതി വെച്ചു നല്ല മാമ്പഴങ്ങൾ ഇവിടെ വിൽക്കപ്പെടും കടയിലെത്തിയ ഒരപരിചിതൻ പറഞ്ഞു ഈ എഴുതിയിരിക്കുന്നതിൽ തെറ്റുണ്ട് എന്തിനാണ് ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ എന്ന കാര്യം എല്ലാവർക്കും അറിയുമല്ലോ അത് മായ്ച്ചു കളയുക കടക്കാരൻ അങ്ങനെ ചെയ്തു അതോടെ ബോർഡിൽ നല്ല മാമ്പഴം വിൽക്കപ്പെടുമെന്നായി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാന്യനെത്തി അയാൾ കടക്കാരനോട് പറഞ്ഞു താങ്കൾ ബുദ്ധിമാനാണല്ലോ എന്നിട്ടും എന്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ മാമ്പഴക്കാലമല്ലേ അതുകൊണ്ട് മാമ്പഴം എന്ന് പ്രത്യേകം എഴുതേണ്ടതുണ്ടോ അത് മായ്ച്ചു കളയുക അതോടെ ബോർഡിൽ നല്ല ഫലങ്ങൾ വിൽക്കപ്പെടും എന്നായി കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരാളെത്തി ഉപദേശിച്ചു എന്തൊരു വിഡ്ഢിത്തരം ഇവിടെ ചീത്ത ഫലങ്ങൾ വിൽക്കുന്നില്ലല്ലോ പിന്നെന്തിനാണ് നല്ലത് എഴുതിയിരിക്കുന്നത് അത് മായ്ച്ചു കളയുക കടക്കാരൻ ബോർഡിൽ വീണ്ടും മാറ്റം വരുത്തി അതോടെ വിൽക്കപ്പെടും എന്ന് മാത്രമായി അപ്പോൾ മറ്റൊരു അഭ്യുദയകാംക്ഷി ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ ബോർഡാണോ വിൽക്കുന്നത് കടക്കാരൻ പെയിൻ്ററെ വിളിച്ച് വീണ്ടും മായിച്ചു പെയിൻറ്റർ ആദ്യം എഴുതിയതിൻ്റെയും മായ്ച്ചു കളഞ്ഞതിൻ്റെയും ബില്ലുകൾ നൽകി വഴിപോക്കരുടെ എല്ലാം അഭിപ്രായം കേട്ടതുകൊണ്ട് കടക്കാരൻ എന്തുപറ്റി പണവും പോയി ബോർഡും പോയി ഇതുതന്നെയാണ് നിങ്ങൾക്കും സംഭവിക്കുക നിങ്ങളുടെ ഗുരു നിങ്ങൾക്ക് അനുയോജ്യമായ മാർഗം നിർദ്ദേശിക്കും എല്ലാവരും അത് പിന്തുടരുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പ്രാപ്തി കഴിവ് ഗ്രഹണപടുത്വം ആധ്യാത്മിക ഉണർവ് എന്നിവയ്ക്ക് അനുസൃതമായ മാർഗമാണ് ഗുരു ഉപദേശിക്കുക ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിൽ നിന്നും ഒരു സംഭവം ഞാൻ പറയാം പരമഹംസരുടെ ശിഷ്യൻ ബ്രഹ്മാനന്ദ കടത്തുവള്ളത്തിൽ പോകുന്ന സമയം വള്ളത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ചിലർ ശ്രീരാമകൃഷ്ണനെ നിന്ദിച്ചു സംസാരിച്ചു ചെറുപ്പക്കാരെ അദ്ദേഹം വഴിതെറ്റിക്കുകയാണെന്നും കാവ്യ ഉടുപ്പിച്ച് അലസന്മാരാക്കുകയാണെന്നും അവർ ദുഷിച്ചു ബ്രഹ്മാനന്ദ ദുഃഖിതനായി കണ്ണീരൊഴുക്കി ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശിഷ്യനോട് പരമഹംസർ കാര്യം തിരക്കി ശിഷ്യൻ വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ ശ്രീരാമകൃഷ്ണൻ ഗൗരവത്തിൽ പറഞ്ഞു എന്ത് ഗുരുനിന്ദ നീ കേട്ടിരുന്നുവോ ഒന്നും പ്രതികരിച്ചില്ലേ നിന്റെ മാതാപിതാക്കളെ ആക്രമിക്കുന്നത് കണ്ടാൽ നീ എങ്ങനെ പ്രതികരിക്കും നിനക്കിതെല്ലാം എങ്ങനെ കേട്ടിരിക്കുവാൻ കഴിഞ്ഞു ബ്രഹ്മാനന്ദ പിറ്റേ ദിവസം വിവേകാനന്ദൻ അങ്ങാടിയിലേക്ക് യാത്രയായി വള്ളത്തിൽ യാത്ര ചെയ്യവേ തലേ ദിവസത്തെ സംഭവം ആവർത്തിച്ചു വിവേകാനന്ദൻ ക്രോധാവേശത്താൽ നിന്ദിച്ചയാളുടെ കഴുത്തിൽ പിടിച്ചു മുറുക്കി അയാളെ ഗംഗയിലേക്ക് എറിയുവാൻ വരെ ഒരുങ്ങി ഒരു പ്രകാരത്തിലാണ് മറ്റുള്ളവർ വിവേകാനന്ദനെ ശാന്തനാക്കിയത് വൈകുന്നേരം പതിവ് പോലെ യുവശിഷ്യന്മാർ ശ്രീരാമകൃഷ്ണൻ്റെ ചുറ്റുമിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി വിവേകാനന്ദൻ അഭിമാനത്തോടെ ബോട്ടിൽ വെച്ച് നടന്ന സംഭവം പറഞ്ഞു പരമാംസർ പറഞ്ഞു എന്താണിത് നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇത്രയും സാധന ചെയ്തിട്ടും ക്രോധത്തെ അടക്കുവാൻ കഴിയുന്നില്ലല്ലോ എങ്ങനെയാണ് ഒരു ബ്രഹ്മചാരി പെരുമാറേണ്ടത് ഗുരുനാഥൻ്റെ വചനങ്ങൾ കേട്ട് വിസ്മയത്തോടെ വിവേകാനന്ദൻ തിരക്കി ഇന്നലെ അങ്ങ് ബ്രഹ്മാനന്ദനെ ഇതേ കാര്യത്തിൽ പഴി പറഞ്ഞല്ലോ ഇന്ന് നേരെ തിരിച്ചും എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പുഞ്ചിരിയോടെ പരമഹംസർ അരളി സൈക്കിളിൽ രണ്ട് ടയറുണ്ട് മുൻവശത്തെ ടയറിൽ കാറ്റ് കൂടുതൽ പുറകിലത്തെ ടയറിൽ കുറവും അപ്പോൾ മുൻവശത്തെ ടയറിലെ കാറ്റ് അല്പം കുറയ്ക്കണം എന്നാൽ പിൻവശത്ത് കാറ്റ് അടിക്കണം അതുപോലെ ബ്രഹ്മാനന്ദനെ കുറച്ചുകൂടി തൻ്റെ ഇടം ആവശ്യമാണ് എന്നാൽ നിൻറ്റേത് അല്പം കുറയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് വ്യക്തിയുടെ നില അറിഞ്ഞ് ഉപദേശമാകൂ അന്ധമായി ഉപദേശമാകാവൂ അന്ധമായി പിന്തുടരരുത്